Hello guys, it's me Faisal from Nedumattur. Simile English WhatsApp class ലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇതുവരെ ഹാവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചത്. ഹാവിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണ്. അത് ഉപയോഗിച്ച് നമ്മൾ ഹാവ് ഉപയോഗിച്ചു ഉണ്ട് എന്നും അതിന് നെഗറ്റീവ് ഇല്ല എന്നും പിന്നെ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഇല്ലേ എന്ന് ചോദിക്കാനൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് ഹാസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹാസിൻ്റെ അർത്ഥവും ഉണ്ട് എന്നാണ്. ഹാവ് എന്നാലും ഹാസ് എന്നാലും ഉണ്ട് എന്ന അർത്ഥം. പിന്നെ എന്താ വ്യത്യാസം? വ്യത്യാസം ഐ, യു, ദേ, വി, അതുപോലെ തന്നെ ഒന്നിൽ അധികമുള്ള സബ്ജക്റ്റുകൾ, പക്ഷികൾ, കുട്ടികൾ, മൃഗങ്ങൾ, അധ്യാപകർ, ഇതിൻ്റെയൊക്കെ കൂടെയാണ് ഹാവ് ഉപയോഗിക്കുക. ഉദാഹരണമായിട്ട് ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ്, വി ഹാവ്, ടീച്ചേഴ്സ് ഹാവ്, ഇങ്ങനെയൊക്കെ. എന്നാൽ ഹാസ് അങ്ങനെയല്ല. ഹാസ് ഹീ, ഷീ, ഇറ്റ്, അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്റ്റ്. ഉദാഹരണമായിട്ട് പിന്നെ രാജു അല്ലെങ്കിൽ ഇന്ത്യ, അതേപോലെ അവൻ, പിന്നെ രമ, ഇങ്ങനെയൊക്കെ ഒന്ന്. പക്ഷി, അതേപോലെ തന്നെ കുട്ടി, വിദ്യാർത്ഥി, ഇങ്ങനെയൊക്കെ. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഒന്നിലധികമായി, അപ്പോൾ സ്റ്റുഡൻസ് ഹാവ് ആണ്. പക്ഷെ വിദ്യാർത്ഥി സ്റ്റുഡൻറ്, അപ്പോൾ സ്റ്റുഡൻറ് ഹാസ് ആണ്. പക്ഷികൾ എന്ന് പറയുമ്പോൾ ഒന്നിലധികമുണ്ട്, അപ്പോൾ ബേഡ്സ് ഹാവ് എന്നാണ് പറയുക. പക്ഷികൾക്ക് കൂടുണ്ട്, ബേഡ്സ് ഹാവ് നെസ്റ്റ്. പക്ഷേ പക്ഷി എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ, അപ്പോൾ ബേഡ് ഹാസ്. ഇതാ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഹീ, ഷീ, ഇറ്റ്, പിന്നെ ഒന്ന്, പട്ടി, പൂച്ച, കുട്ടി, മൃഗം, ഇങ്ങനെയൊക്കെ. അതൊക്കെ ഒന്ന്. മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിലധികമായി, അപ്പോൾ ആനിമൽസ് ഹാവ് എന്നാണ് വരിക. മൃഗം എന്ന് പോകുമ്പോൾ ഒന്നേ ഉള്ളൂ, അപ്പോൾ അവിടെ ഹാസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഹീ ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്, രാജു ഹാസ്, ഇന്ത്യ ഹാസ്, ഇങ്ങനെയൊക്കെ പറയാം. കുറച്ച് ഉദാഹരണം ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, രാമു ഹാസ് എ പെൻ. രാമുവിന് ഒരു പേനുണ്ട്, കണ്ടോ? രാമു ഒന്നേ ഉള്ളൂ, അപ്പോൾ ഹാസ്. മദർ ഹാസ് എ കൗ. അമ്മയ്ക്ക് ഒരു പശു ഉണ്ട്. ഷീ ഹാസ് എ സ്കൂട്ടർ. അവൾക്കൊരു സ്കൂട്ടറുണ്ട്. ഇറ്റ് ഹാസ് ഫോർ ലെഗ്സ്. ഇതിന് നാല് കാലുകളുണ്ട്. കാറ്റ് ഹാസ് എ ടൈൽ. പൂച്ചക്കൊരു വാലുണ്ട്. ബേർഡ് ഹാസ് എ നെസ്റ്റ്. പക്ഷിക്ക് ഒരു കൂടുണ്ട്. പ്രൈം മിനിസ്റ്റർ ഹാസ് ബോഡി ഗാർഡ്. പ്രധാനമന്ത്രിക്ക് അംഗരക്ഷകർ ഉണ്ട്. ഷീ ഹാസ് ചിൽഡ്രൻ. അവൾക്ക് കുട്ടികൾ ഉണ്ട്, ഉണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്നിൻ്റെ കൂടെയാണ്. ഇപ്പോൾ രാമു, ഹീ, ഷീ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, അവന് തലവേദനയുണ്ട്. അവൻ, അവനൊക്കെ എന്താ പറയുക, ഹീ. അപ്പോൾ ഹാസ് ആ ഉപയോഗിക്കുക. ഹീ ഹാസ് ഹെഡ് ഏക്ക്, ഉണ്ടോ? പശുവിന് പാലുണ്ട്. പശുക്കൾ നല്ല പശു, പശു ഒന്നേ ഉള്ളൂ. അപ്പോൾ കൗ ഹാസ് മിൽക്ക്. ഇനി പശുക്കൾക്ക് എന്നാകുമ്പോൾ അവിടെ ഹാവ് ആവും. ഓക്കെ, അപ്പോൾ ഐ, യു, ദേ, വി, അങ്ങനെ ഒന്നിലധികം വരുന്നതൊക്കെ അതിൻ്റെയൊക്കെ കൂടെ ഹാവ് ഉപയോഗിക്കുക. ഹീ, അതേപോലെ തന്നെ ഷീ, ഇറ്റ്, പിന്നെ ഒന്ന്, സബ്ജക്റ്റ് ഒന്നായിട്ട് വരുന്ന. ഓക്കെ, അവൻ, അവൾ, അതുപോലെ രാജു, രാമു, ഇന്ത്യ, ചൈന, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അങ്ങനെയൊക്കെ ഒന്ന്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഹാസ് ഉപയോഗിക്കുക, ഇത്രയേ ഉള്ളൂ. ഇന്ത്യക്ക് നല്ല ഒരു പ്രധാനമന്ത്രി ഉണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒന്നാണ്. അപ്പോൾ ഇന്ത്യ ഹാസ് എ ഗുഡ് പ്രൈം മിനിസ്റ്റർ. സിമ്പിളാണല്ലോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ സ്വയം ഉണ്ടാക്കി നോക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, ഈ ഹാവുമായി ബന്ധപ്പെട്ട് അറിയേണ്ടവർ ഇതിൻ്റെ മുമ്പുള്ള, ഇത് ആറാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ചൊക്കെ ഇങ്ങനെ വഴിക്ക് വഴിയായിട്ട് ഒന്ന് കാണുക. അപ്പോൾ ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഓക്കെ, ബൈ.